മത്യുക്കുടൽനാടൻ എം എൽ എ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാത്യു കുടൽനാടന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ട ജി വിഹിതം ടി സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് ജി എസ് മുൻപുള്ള സർവീസ് ടാക്സുകൾ കേന്ദ്രമാണ് കൈകാര്യം ചെയ്തിരുന്നതെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു ഈ എന്ന നിലയിൽ അദ്ദേഹം എനിക്കൊരു കത്ത് തന്നിരുന്നു ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് അവരുടെ പേര് പറഞ്ഞ് ആ സ്ഥാപനം ഈ ഐ ജി എസ് ടി അവർ ടാക്സ് അടച്ചിട്ട് ഐ ജി എസ് ടി വഴി ആ ടാക്സ് അടച്ചത് കേരളത്തിന് കിട്ടിയിട്ടുണ്ടോ ഐ ജി എസ് ടി വഴി ബാംഗ്ലൂരിൽ അടച്ചത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അടച്ചത് കേരളത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു ആ ചോദ്യം അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് ആ ചോദ്യത്തിന് മറുപടി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കൊടുക്കുകയും ചെയ്തു മേൽക്കത്തിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന വിഷയം പരിശോധിച്ചതിൽ നിന്നും ഈ വിഷയത്തിൽ നിയമപ്രകാരം ഒടുക്കേണ്ടതായിട്ടുള്ള നികുതി ഒടുക്കിയതായി കാണുന്നുണ്ടെന്നുള്ള വിവരം അറിയിക്കുന്നുവെന്ന് ടാക്സ് വകുപ്പ് ഇന്ന് മറുപടി കൊടുത്തു ഇത് സംബന്ധിച്ച് വീണ്ടും ഒരു തെറ്റിദ്ധാരണ പുലർത്താനായിട്ട് ഒരു എം എൽ എ സാധാരണഗതിയിൽ ശ്രമിക്കുന്നത് ഉചിതമായൊരു കാര്യമല്ല എന്തായാലും ധനകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ഈ ഇക്കാര്യത്തിനകത്ത് നിയമപരമായ കാര്യം മാത്രമേ എനിക്ക് മറുപടി പറയാൻ പറ്റൂ ഓരോ സ്ഥാപനം ഒരാളെയും പിന്നെ വേര് പറഞ്ഞ് പറയാൻ പറ്റില്ല ഞാനൊരു എം എൽ എയുടെ ഇതൊക്കെ പറയാനുള്ള അവകാശത്തെ പറ്റി പറയുന്നില്ല പിന്നീട് ഒരു കാര്യം മറുപടി കിട്ടിക്കഴിഞ്ഞും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല എന്തായാലും ഈ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഒരു കാര്യം തന്നെ സാധാരണഗതിയിൽ കൊടുക്കുന്നതല്ല ഇങ്ങനൊരു കാര്യം പറഞ്ഞു നിയമസഭയിൽ തന്നെ പല ചോദ്യങ്ങളും ചില സിനിമാ താരങ്ങളെ പറ്റിയും മറ്റവരെ പറ്റിയൊക്കെ അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോദിക്കാറുണ്ട് വ്യക്തിപരമായ വിവരങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ല എന്നിട്ട് ഇവിടെ ഐ ജി എസ് ടി അനുസരിച്ച് നഷ്ടം വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ആ ഐ ജി എസ് ടി അനുസരിച്ചിട്ട് അദ്ദേഹം ചോദിച്ച് ഐ ജി എസ് ടി അനുസരിച്ച് സംസ്ഥാനത്തിന് നഷ്ടം വന്നിട്ടുണ്ടോ ഐ ജി എസ് ടി അനുസരിച്ചിട്ടുള്ള നികുതി അടച്ചിട്ടുണ്ട് ആ പണമെല്ലാം വന്നിട്ടുണ്ടെന്ന് നികുതി വകുപ്പ് മറുപടി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലേ ജി എസ് ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ജൂ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലേ സർവീസ് ടാക്സ് സർവീസ് ടാക്സ് സർവീസ് ടാക്സ് സംസ്ഥാനങ്ങളുടെ കൂടി പരിധി വരുന്നുള്ളൂ അതിനു മുമ്പ് കേന്ദ്രത്തിൻ്റെ മാത്രം അധികാര പരിധിയിലുള്ള കേന്ദ്രത്തിന് മാത്രം പിരിക്കാവുന്ന ഒരു ടാക്സ് ആണ് അന്നത്തെ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് വകുപ്പാണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിനുമുമ്പുള്ള കാര്യത്തിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനില്ല വേറെന്തെങ്കിലും അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കാമെന്നില്ലാതെ ചോദിച്ചതിന് മറുപടി കൊടുത്തു അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത് ധനകാര്യ വകുപ്പ് വേണ്ടത്ര ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് ആൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അദ്ദേഹത്തിന് നികുതി കിട്ടിയോ എന്നുള്ള കാര്യം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അറിയാൻ നികുതി കിട്ടി എന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് നികുതി കിട്ടി എന്നുള്ളത് അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നല്ല ഒരു നന്ദിയും പറഞ്ഞ് നല്ല നമസ്കാരവും പറയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടത്